എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 6-ാം അധ്യായത്തിൽ 4 വരെയുള്ളതായ വാക്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫാമിലി ഈസ് ഗോഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലി ഈസ് ഗോഡ്സ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലി ഈസ് ഗോഡ്സ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഡിസൈൻ ചെയ്ത ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കെട്ടുപണി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിക്ഷിപ്തമായിരിക്കുന്നതായ ദൗത്യം, കടപ്പാട്. കുടുംബം നന്നായാൽ ദൈവം സന്തോഷിക്കുന്നു, കുടുംബം മോശമായാൽ ദൈവം ദുഃഖിക്കുന്നു. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കെട്ടുപണിയുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വം ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. വിശ്വപ്രസിദ്ധ ഫാമിലി കൗൺസിലർ ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിന്റെ ലോകത്തിന്റെ അനേക രാജ്യങ്ങൾ സന്ദർശിച്ച് അനേക കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും 4 ഗ്രൂപ്പിലായി തിരിച്ചിട്ടുണ്ട്. ഈ 4 ഗ്രൂപ്പിനും അദ്ദേഹം ഓരോ പേരിട്ടുണ്ട്. 1-ാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് സിക് ഫാമിലി, രോഗഗ്രസ്തമായ കുടുംബം. ഭാര്യാഭർത്താക്കന്മാരായി യോജിക്കപ്പെട്ടു, പക്ഷെ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധ്യമല്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. എക്കണോമിക്കൽ ഡിഫറൻസ്, കൾച്ചറൽ ഡിഫറൻസ്, എഡ്യൂക്കേഷൻ ഡിഫറൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു വിധത്തിലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആസ്മാരോഗിയെ പോലെ വലിഞ്ഞ് വലിഞ്ഞ് നീങ്ങുന്ന കുടുംബത്തിന്റെ പേരാണ് സിക് ഫാമിലി. 2-ാമത്തെ കുടുംബത്തിന്റെ പേരാണ് ഹർട്ടിംഗ് ഫാമിലി, മുറിപ്പെടുത്തുന്ന കുടുംബം. ഭാര്യ ഭർത്താവിനെ മുറിപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കുന്നു, ഭാര്യയും ഭർത്താവും കൂടെ കുഞ്ഞുങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കുന്നു, കുഞ്ഞുങ്ങൾ യൂണിയനായി മാതാപിതാക്കളെ കുറ്റം കണ്ടുപിടിക്കുന്നു. എപ്പോഴും ഒരു ഇറിറ്റേറ്റിംഗ് ടോക്ക്, സന്തോഷമില്ലാത്ത അസ്വസ്ഥമായിരിക്കുന്ന വാക്കുകൾ പോലും എന്ന കുടുംബം. ആ കുടുംബത്തിന്റെ പേരാണ് ഹർട്ടിംഗ് ഫാമിലി. 3-ാമത്തെ കുടുംബത്തിന്റെ പേരാണ് ഡൈയിങ് ഫാമിലി. 4 ഭിത്തിക്കുള്ളിൽ കഴിയുന്നെങ്കിലും യാതൊരു ചലനവുമില്ലാത്തതായ കുടുംബം, മോർച്ചറൈസ്ഡ് ഫാമിലി എന്നൊക്കെ പറയാം. മൃതാവസ്ഥയിലായിരിക്കുന്നതായ കുടുംബം. ഭാര്യാഭർത്താക്കന്മാരായിട്ട് സമൂഹത്തിന് മുമ്പിൽ ആക്ട് ചെയ്യാം, സമൂഹത്തെയോ കുടുംബാംഗങ്ങളെയോ ഭയന്ന് വേർപിരിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെയുള്ള കുടുംബത്തിന്റെ പേരാണ് ഡൈയിങ് ഫാമിലി. 4-ാമത്തെ കുടുംബത്തിന്റെ പേരാണ് ബ്ലസ്സഡ് ഫാമിലി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തി കാട്ടി, ഈ 4 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്? ടു ബിൽഡ് എ ബ്ലസ്സഡ് ഫാമിലി വി ഹാവ് ടു ഓപ്പറേറ്റ് ഫോർ ഗോൾഡൻ കീസ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്യണമെങ്കിൽ 4 സ്വർണ താക്കോലുകൾ കൈകാര്യം ചെയ്യണമെന്ന് ഈ 16 വാക്യങ്ങളിലായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുക. 1, സറണ്ടർ, കീഴടങ്ങുക. 2, സാക്രിഫൈസ്, ത്യാഗാത്മകമായ സ്നേഹം. 3, സാറ്റിസ്ഫൈ, പരസ്പരം തൃപ്തിപ്പെടുന്നില്ല. 4, സെർച്ച്, ആരായിക. 1, സറണ്ടർ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കുടുംബജീവിതം കെട്ടുപണി ചെയ്യുമ്പോൾ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ മുഖ്യ ഉത്തരവാദിത്വം? നിങ്ങൾ പറയും രണ്ടുപേർക്കും ഒരുപോലെയാണ്. ശരിയാണ്, രണ്ടുപേർക്കും ഒരുപോലെയാണ് ഉത്തരവാദിത്വം. എങ്കിലും ഒരു പടി കൂടെ കൂടുതൽ ഉത്തരവാദിത്വം ഭാര്യയിലാണ് നിക്ഷിപ്തമായിരുന്നത്. വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്നത്. നോക്കിയേ, ലൂക്കിന്റെ പുസ്തകം 4:11 നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പടുന്നത്. പിതാക്കന്മാരുടെ പേര് പരാമർശിക്കാതെ 2 സ്ത്രീകൾ ഇസ്രായേൽ ഗ്രഹം പണിതു എന്ന് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ കുടുംബജീവിതം കെട്ടുപണി ചെയ്യുമ്പോൾ ആദ്യം ഭാര്യയാണ് സംബോധനീയത്. എഫേസ്യ ലേഖനം 5:22 ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്ത ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. കീഴടങ്ങ്, സറണ്ടർ, ഒരു പട്ടാളവാക്കാണ്. ഭൂമിയിൽ ഒരു ഭാര്യയ്ക്കും ഇഷ്ടമില്ലാത്തതായ ഒരു വാക്കാണ് കീഴടങ്ങുക എന്ന് പറയുന്നത്. എന്നാൽ അത് പട്ടാളശൈലിയല്ല, അടിച്ചമർത്തപ്പെട്ട് കീഴടങ്ങിയ അവസ്ഥയല്ല വിശുദ്ധ ബൈബിൾ ഭാഷയിൽ പ്രയോഗിച്ച
പ്രയോജനപ്പെടുത്ത പ്രയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിനോട് ഇങ്ങനെ ആശയം ടു പ്ലേസ് അണ്ടർ ദ റൈറ്റ്, ഭർത്താവെന്ന ദൈവം വെച്ചിരിക്കുന്ന സ്ഥാനത്തിന് ദൈവകൃപയിൽ ആശ്രയിച്ച് വിധേയപ്പെട്ട് വിനയപ്പെട്ട് കഴിയുക എന്നുള്ളതായ ആശയമാണ്. അപ്പം കുടുംബജീവിതം കെട്ടുകയാണ് ചെയ്ത സ്വർഗത്തിന്റെ നിയമമാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്യണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ, ഭാര്യ എത്ര വലിയ കുടുംബത്തിലെ ആയാലും, എത്ര സൗന്ദര്യമുള്ളവളായാലും, എത്ര വിദ്യാഭ്യാസമുള്ളവളായാലും, ഭർത്താവിനെ കീഴടങ്ങി കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ളത്. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം? മൂന്ന് ന്യായങ്ങൾ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന്, സറണ്ടർ ഈസ് അൻ ഒബ്ലിഗേഷൻ. കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായ കടപ്പാട്. ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ റോമാലേഖനം പഠിച്ചത് മർത്തോമാ സഭയിലെ വലിയമത്ര പൊലിത്ത തിരുമേനിയായിരിക്കുന്ന ക്രിസോഷം വലിയമത്ര പൊലിത്ത തിരുമേനിയുടെ പിതാവ് യശസ്യ ശരീരനായ കലമണ്ണിൽ ഉമ്മനച്ചന്റെ പാദപിടുത്തില. ആ ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ, ഒന്ന് എന്റെ പിതാവ്, മറ്റൊന്ന് ഞാൻ. നല്ല മനോഹരമായി അച്ഛൻ റോമാലേഖനത്തിന് ക്ലാസ്സിലെടുക്കും. ഒരിക്കൽ ഞങ്ങൾ ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്റെ മകൻ, ഇപ്പോഴത്തെ വലിയ മത്രാപ്പുലത്ത തിരുമേനി, അത് അന്നൊരു ജൂനിയർ ബിഷപ്പ് ആയിരുന്നു, ആ തിരുമേനി ആ ഭവനത്തിലേക്ക് കയറി വരിക. തിരുമേനി കയറി വരുന്നത് കണ്ട് വൃദ്ധനായ 80 വയസ്സുള്ള പിതാവ് ആ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റ് തിരുമേനിയെ റെസ്പെക്ട് ചെയ്ത് ഉണങ്ങി. എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, മകൻ വന്നപ്പോൾ അച്ഛൻ എന്തുകൊണ്ട് എഴുന്നേറ്റ് അദ്ദേഹത്തിന് മുമ്പിൽ തലവണി? അപ്പോൾ അച്ഛൻ പറഞ്ഞതായ ഒരു വാചകം ഞാൻ എന്റെ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, ഗോഡ് ഹാസ് ഓർഡൈൻഡ് സർട്ടൻ ലെവൽസ് ഓഫ് അതോറിറ്റീസ് ഇൻ ദ ഫാമിലി ആൻഡ് ഇൻ ദ ഹൗസ്, ഇൻ ദ ഫാമിലി ആൻഡ് ഇൻ ദ ഗവൺമെന്റ് ചർച്ച്. ദൈവം ചില സ്ഥാനികളെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലുമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നതായ സ്ഥാനത്തിന് മുമ്പിൽ, ദൈവം വെച്ചിരിക്കുന്ന സ്ഥാനത്തിന് മുമ്പിൽ ഭാര്യ കീഴടങ്ങുക എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. രണ്ട്, സറണ്ടർ ഈസ് അൻ ഓപ്പർച്യൂണിറ്റി. കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു സുവർണ അവസരമാണ്. ഒന്ന് പത്രോസ് 3:1 ഒന്നേ രണ്ട് വാക്യം, ഓപ്പർച്യൂണിറ്റി ഫോർ വാട്ട്? ഓപ്പർച്യൂണിറ്റി ടു വിൻ യുവർ അൺസേവ്ഡ് ഹസ്ബൻഡ്. രക്ഷിക്കപ്പെടാത്ത ഭർത്താവിനെ നേടുവാനുള്ള സുവർണ അവസരമാണ് രക്ഷിക്കപ്പെട്ട ഭാര്യ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കുക എന്നുള്ളത്. അതിന് ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എന്റെ അമ്മച്ചി ഒരു കോൺഗ്രസ്സുകാരൻ. ഇവരെ രണ്ടുപേരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ദൈവം യോജിപ്പിച്ചു. എന്നാൽ ഇവര് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പരസ്പര ധാരണയിലെത്തി. ഒരിക്കൽ പോലും ഭർത്താവിന്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഭാര്യ ഇടപെടുകയില്ല, തിരിച്ചു ഭാര്യയുടെ ആത്മീയ കാര്യങ്ങളിൽ ഭർത്താവ് ഇടപെടുകയില്ല. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം അവർ പുലർത്തിയായി. ഒരു ദിവസം സൺഡേ ഞായറാഴ്ച എന്റെ അമ്മച്ചി പള്ളിയിൽ പോകുവാനായിട്ടൊക്കെ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പിതാവ് അമ്മച്ചിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇന്ന് ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഇതുവരെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ഇനി മേലാൻ ഞാൻ പറയുകയുമില്ല, ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മഹിളാസംഘടനയുടെ ജാഥ ഇതുവഴി വരുന്നുണ്ട്. പാർട്ടി ലീഡേഴ്സിന്റെ ഭാര്യമാരും അവരോടൊപ്പം കാണണമെന്നുള്ളത് പാർട്ടിയുടെ താല്പര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം നീ എന്റെ കൂടെ ആ ജാഥയുടെ മുമ്പിൽ ഒന്ന് സഞ്ചരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എന്റെ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി, അമ്മച്ചിയുടെ ഭാവ വ്യത്യാസം കാണാൻ, പക്ഷേ യാതൊരു കാര്യമായ പ്രകടനമായ വ്യത്യാസം ഉണ്ടായില്ല. അമ്മച്ചി ഒന്നും പറയാതെ പെട്ടെന്ന് ബാത്റൂമിൽ പോയി ടാപ്പ് തുറന്ന് ആ തൊട്ടിക്കകത്ത് വെള്ളം വീഴുന്ന ശബ്ദത്തിന്റെ ആ മറവിൽ സ്വർഗത്തിലെ ദൈവത്തോട് തന്റെ വേദന ആരം പറഞ്ഞു. ദൈവം പറഞ്ഞതാണ്, മകളെ ഈ പ്രാവശ്യത്തേക്ക് നീ പൊക്കോ, ഞാൻ നിന്നെ ശിക്ഷിക്കില്ല. തിരിച്ചു വന്ന് എന്റെ അമ്മച്ചി ട്രസ് ചെയ്ത് എന്റെ പിതാവിന്റെ കൂടെ ആ മഹിളാ സംഘടനയുടെ യാതായിൽ സഞ്ചരിച്ചു. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ ഒരു പ്രാവശ്യത്തേക്ക് എന്റെ പിതാവിന്റെ അഭ്യർത്ഥന മാനിച്ച്
അമ്മച്ചി പോയതിന്റെ ഫലമായി സഖാവ് സൈക്കിൾ സ്കറിയായെ ഉപദേശ സ്കറിയാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമ്മച്ചി കൂടെ സഹായിച്ചു. സോ സറണ്ടർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. മൂന്ന്, സറണ്ടർ ഈസ് ആൻ ഓർണമെന്റ്. 1 പത്രോസ് 3:3-6 വാക്യം, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതുമല്ല. പിന്നെ എന്താണ് സൗന്ദര്യം? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെയായിരിക്കണം. അപ്പോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭാഗ്യമായിരിക്കണ മേക്കപ്പ് ഒന്നുമല്ല. അതൊക്കെ വീർക്കുമ്പോൾ ഒലിച്ചു പോകുന്നത്, മഴവെള്ളം വീഴുമ്പോൾ അതൊക്കെ വികൃതം വരുന്നു. എന്നാൽ ശരിയായ സൗന്ദര്യം, ഒന്നിനെ നശിപ്പിക്കാൻ കഴിയാത്ത സൗന്ദര്യമാണ് സൗമ്യതയും സാവധാനിയുമുള്ള മനസ്സ്. ഒന്നാമത്തെ കാര്യമാണ് സറണ്ടർ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനുമാർക്ക് കീഴം തരിപ്പീൻ. 2, സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ ലവ്. എഫേസ്യ ലേഖനം 5:25. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? നമുക്കറിയാം, സ്വന്തം ജീവൻ കൊടുത്ത് സ്വയം ത്യജിച്ചാണ് യേശു കർത്താവ് സഭയെ സ്നേഹിച്ചത്. അതുകൊണ്ട് ഒരു ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ത്യാഗാത്മകമായി സ്വന്തം ജീവനെ പോലും കൊടുക്കുവാൻ ഉള്ള മനസ്സോടുകൂടി വേണം ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട്. എഫേസ്യ ലേഖനം 5:28 വാക്യം, അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഒരു ഭർത്താവിനും സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുന്നതിന് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭവനത്തിൽ നിന്ന് നിന്നോടൊപ്പം വിശുദ്ധ കൂദാശയാൽ ചേർക്കപ്പെട്ട ഭാര്യ നിന്റെ ശരീരമാണ്. ആ ശരീരം ഒരിക്കും പോലും നീ വേദനിപ്പിക്കരുത്. ആ ശരീരം വേദനിപ്പിക്കുന്നത് നിന്റെ ഹൃദയത്തിനകത്ത് ദുഃഖമുള്ള ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ത്യാഗം സഹിച്ച്, കഷ്ടം സഹിച്ച് ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാക്കാം. ക്രൂശിൽ അല്പസമയത്തേക്ക് യേശു കർത്താവ് ഒന്ന് തോറ്റുകൊടുത്തത് കൊണ്ടല്ലേ കർത്താവ് വിജയിച്ചത്? അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും തോറ്റുകൊടുക്കുവാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ ആ കുടുംബജീവിതം വളരെ വിജയകരമായി തീരും. എന്തുകൊണ്ട് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം? അവിടെ 3 ന്യായങ്ങൾ പറയുന്നു. 1, അവൾ കൃപയുടെ കൂട്ടവകാശിയായതുകൊണ്ട്. ഈക്വൽ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നു. അപ്പം കുടുംബമാകുന്ന ബിസിനസ് കൈകാര്യം ചെയ്യുന്നതായ 2 പാർട്ട്നേഴ്സാണ് ഭാര്യയും ഭർത്താവ്. പാർട്ട്നേഴ്സ് തമ്മിൽ പണയാൻ എന്ത് വരും? ബിസിനസ് താഴെ. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും കരുതിയും കുടുംബമാകുന്നതായ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. 2, സ്ത്രീ ബലഹീന പാത്രമാകൊണ്ട് അവക്ക് ബഹുമാനം കൊടുപ്പിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ഭാര്യയെ ഒരിക്കൽ പോലും താഴ്ത്തിക്കെട്ടരുത്. മറ്റൊരു സ്ത്രീയോട് നിന്റെ ഭാര്യയെ നീ ഹോമിക്കരുത്. സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയ്ക്ക് എപ്പോഴും അർഹിക്കുന്ന സ്ഥാനം മാന്യത കൊടുത്താൽ ആ കുടുംബം സന്തോഷകരമായിരിക്കും. 3, God, she is God's gift. ഭാര്യ എന്ന് പറയുന്നത് ദൈവം നിനക്ക് തന്നതായ സമ്മാനമാണ്. എന്റെ കയ്യിലിരിക്കുന്നതായ ഈ ബൈബിൾ എന്റെ 60-ാമത്തെ വയസ്സിൽ എന്റെ മെത്രാപ്പൊലിത്ത തിരുമേനി എനിക്ക് തന്നതാണ്. ഞാൻ ആ ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ എന്റെ തിരുമേനിയോടുള്ള സ്നേഹം ബഹുമാനം എല്ലാം എന്റെ മനസ്സിൽ ഉയർന്നു വരിക. സ്വർഗത്തിലെ ദൈവം നിനക്ക് സമ്മാനമായി തന്നതായ ഒരു വ്യക്തിയാണ് നിന്റെ ഭാര്യ. അവൻ ഭാര്യയെ കാണുമ്പോൾ, ഭാര്യയോട് ഇടപെടുമ്പോൾ ദൈവത്തോടുള്ളതായ ആ വലിയ സ്നേഹവും മനോഭാവവും ഭാര്യയോടുകൂടി കാണിക്കണം. സാക്രിഫിഷ്യൽ ലവ്. 3-ാമത്തെ വാക്കാണ് സാറ്റിസ്ഫൈ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-4 വാക്യങ്ങൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ. 4-ാം വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പ്രത്യോപദേശത്തിലും പോറ്റി വളർത്തുക. അപ്പോൾ അപ്പൻ, അമ്മ, മക്കൾ ഇനി ചേരുന്നതാണല്ലോ ഒരു കുടുംബം. ആ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കണം.
ഓരോരുത്തരുടെയും വാക്കുകൾ നാം ശ്രദ്ധിക്കാനായിട്ട് ബാധ്യസ്ഥ. ഒരിക്കൽ പോലും ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങളെ തല്ലരുത്. കൈ കിട്ടുന്ന ഉപകരണം ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. ബാലശിക്ഷ നടത്താം, പക്ഷെ ബാലശിക്ഷ ചെയ്യുന്നതിന് മുന്നമേ ആ കുഞ്ഞ് എന്തിന് ശിക്ഷിക്കപ്പെടുന്നു എന്ന് കുഞ്ഞിന് ബോധ്യം വരുത്തിയിട്ട് വേണം കുഞ്ഞിനെ ശിക്ഷിക്കുവാനായിട്ട്. അതുകൊണ്ട് ഒരു കുടുംബത്തിലെ കുടുംബം സന്തോഷകരമായി തരണമെങ്കിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും പരസ്പരം സുതാര്യമായി കലർപ്പില്ലാതെ കയ്പില്ലാതെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതായ ഒരു കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അവസാനത്തെ താക്കോലാണ് സെർച്ച്, ആരായിക. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ വരുമ്പോൾ സ്വന്തം ബുദ്ധിക്കും മനോധർമ്മത്തിനും അനുസരിച്ച് തീരുമാനമെടുക്കാതെ തെറ്റുപറ്റാത്ത മാറായ മധുരമാക്കുന്ന ദൈവത്തോട് ആലോചന ചെയ്യണം. കുടുംബത്തിൽ പ്രശ്നം വരും, ആകസ്മികമായ ചില സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം, കടഭാരമുണ്ടായെന്ന് വരാം, രോഗികൾ രോഗമുണ്ടായെന്ന് വരാം. ഇതൊക്കെയും വരുമ്പോൾ പിറുപിറുക്കാതെ നിരാശപ്പെടാതെ ദൈവപുരാരെ നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നീ വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്ന് മാതാപിതാക്കളല്ല തീരുമാനിക്കേണ്ടത്, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും കൂടെ ഒന്നിച്ചിരുന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കണം. അവൾ ദൈവം തരുന്നതായ ആലോചന മുമ്പിൽ വേണം തീരുമാനമെടുക്കാൻ. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലും നാം നോക്കേണ്ടത് പണമോ വിദ്യാഭ്യാസമോ കുടുംബ പാരമ്പര്യമോ മാത്രമായിരിക്കരുത്. ഇതൊക്കെ നോക്കുന്നത് തെറ്റല്ല, പക്ഷെങ്കിൽ അതിനേക്കാൾ ഉപരിയായി മുഖ്യമായ സ്ഥാനം കൊടുക്കേണ്ടത് ദൈവികമായ കാര്യം. ആ കുട്ടി, ആ വ്യക്തി എത്രമാത്രം ദൈവവിഷയമായി സമ്പന്നനാണ്, സമ്പന്നയാണ് എന്നുള്ളത് നാം ചിന്തിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കും. അപ്പൊ നാല് താക്കോലുകൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്യണമെങ്കിൽ നാല് താക്കോലുകൾ. ഒന്ന്, സറണ്ടർ. ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ ഭർത്താക്കന്മാരെ കീഴടങ്ങിയിരിക്കും. രണ്ട്, സാക്രിഫിഷ്യൽ ലവ്, ത്യാഗാത്മകമായിരിക്കുന്ന സ്നേഹം. യേശു കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. മൂന്ന്, സാറ്റിസ്ഫൈ ഈച്ച് അവർ. കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ആ മൂല്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട മനോഭാവം. നാല്, സെർച്ച്. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ തീരുമാനം, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കേണ്ട സമയം വരുമ്പോൾ ദൈവത്തോട് ആലോചന ചെയ്യുക. ദൈവം, തെറ്റുപറ്റാത്ത ദൈവം വ്യക്തമായി നമുക്ക് മറുപടി തരും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നതായ സ്നേഹിതരെ, നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായിരിക്കണം. എവിടെയെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ, പാളിച്ചു പറ്റിട്ടുണ്ടെങ്കിൽ, പിതാവേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ സമയം അടിയനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയാമോ? ഒരു മിനിറ്റ് തലമടക്കി കാണുക. നിങ്ങളുടെ ശൂന്യമായ കരങ്ങൾ ദൈവസേനയിൽ മലർത്തിപ്പിടിച്ചാണ്, ശാന്തമായി പ്രാർത്ഥിച്ചാണ്, കർത്താവേ, എന്റെ കുടുംബം ഒരു രോഗഗ്രസ്തമായ കുടുംബമായി തീരാതെ, മുറിപ്പെടുത്തുന്ന കുടുംബമായി തീരാതെ, മൃതാവസ്ഥയിലുള്ള കുടുംബമായി തീരാതെ, ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായ അനുഗ്രഹിക്കേണ്ട കുടുംബമായി തീരുവാൻ ഈ ദുരന്തത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാണ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പിതാവേ, എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. തിരുഹിതം പോലെ എന്നെ നീ മെനയണമേ. നീ മെനഞ്ഞാൽ അതിന് കേടുപാടുണ്ടാകില്ലല്ലോ, നീ പടുതാൽ അതിന് വട്ടമുണ്ടാകില്ലല്ലോ. നല്ല കുശവനായ സ്വർഗീയ പിതാവേ, എന്റെ കുടുംബത്തെ, എന്നെ, ഞങ്ങളെ നീ പണിയണമെന്ന് സ്വർഗീയ പിതാവേ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടുകൂടി കേൾക്കണമേ. ആമേൻ.